അൽഹംദുലില്ലാഹി വഹ്ദാ വസ്സലാത്തു വസ്സലാമു അലാ മല്ലാ നബിയ ബഅദ അമ്മാ ബഅദ്. ഓണാഘോഷം നമ്മുടെ മുസ്ലിം പെണ്ണുങ്ങൾ തകർത്താടി. ഇനി ഹിന്ദുക്കൾക്ക് ഒരു യുദ്ധം നടത്തേണ്ടി വരും അവരുടെ ആഘോഷം തിരിച്ചു പിടിക്കാൻ. ആ കോലത്തിലായി ആഘോഷങ്ങൾ. പല ഹൈന്ദവ സഹോദരങ്ങളും സഹോദരിമാരും ഞങ്ങളുടെ ആഘോഷങ്ങൾ നിങ്ങൾ എന്തിനാണ് കയ്യേറുന്നത്, അതിൽ ആടിത്തിമിർക്കുന്നത് എന്നൊക്കെ വിമർശിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലായി. മതസൗഹാർദ്ദമെന്ന ഓമന പേരിൽ മതങ്ങളെ കൂട്ടിക്കുഴക്കുകയാണ് പല ആളുകളും. മതങ്ങളെ കൂട്ടിക്കുഴച്ചുകൊണ്ടല്ല സൗഹാർദ്ദം സ്ഥാപിക്കേണ്ടത്, സ്വന്തം ആദർശത്തിൽ സ്വന്തം മതത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് സഹോദര സമുദായങ്ങളെ സ്നേഹിക്കുകയും അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്തുകൊണ്ടാണ് സൗഹാർദ്ദം തീർക്കേണ്ടത്. ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ, എനിക്ക് എന്റെ ദീൻ, ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. നമ്മുടെ സഹോദര സമുദായങ്ങളിലുള്ള ആളുകൾ, അവർ അയൽവാസികളാകട്ടെ അല്ലെങ്കിൽ നാമുമായി ബന്ധമുള്ളവരാകട്ടെ, മറ്റ് ഏത് തരത്തിലുള്ള ആളുകളാകട്ടെ, ഏത് മതവിശ്വാസികളാകട്ടെ, അവരെ സഹായിക്കണം, അവരെ ബഹുമാനിക്കണം, അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിച്ചു കൊടുക്കണം. പക്ഷേ അവരുടെ ആചാരം പിൻപറ്റിക്കൊണ്ടല്ല സൗഹാർദ്ദം നാം സ്ഥാപിക്കേണ്ടത്. അത് യഥാർത്ഥത്തിൽ സൗഹാർദ്ദമല്ല, മതങ്ങളെ കൂട്ടിക്കുഴക്കലാണ്. ശബരിമലക്ക് മാലയിട്ട ഒരാള് മുസ്ലിം വീടുകളിൽ നിന്ന് ഇന്ന ഇന്ന ഭക്ഷണം കഴിക്കുകയില്ല എന്ന് അവർ ഒരു തീരുമാനമെടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ക്രൈസ്തവ മതവിശ്വാസി അവരുടെ നോമ്പ് സമയങ്ങളിൽ ഇന്ന ഭക്ഷണങ്ങൾ കഴിക്കുകയില്ല എന്ന് അവർ ശാഠ്യം പിടിക്കുമ്പോൾ, അതൊന്നും വർഗീയതയായി ആരും പറയാറില്ല, വർഗീയതയായി മുദ്രകുത്താറില്ല. എന്നാൽ ചില മുസ്ലിം നാമധാരികൾ ആരെങ്കിലും വർഗീയതയായി ചിത്രീകരിക്കുമോ എന്ന് ഭയന്നുകൊണ്ട് മറ്റുള്ള മതസ്ഥരുടെ ആചാരങ്ങളും ആഘോഷങ്ങളും പിൻപറ്റിക്കൊണ്ടിരിക്കുകയാണ്. നഊദു ബില്ലാ, അല്ലാഹു തആല കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇത്തരം ആളുകളോട് നമുക്ക് പറയാനുള്ളത് പ്രവാചകന്റെ ഒരു ഹദീസിന്റെ ആശയമാണ്. അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ആരെങ്കിലും മറ്റുള്ളവരെ അതൃപ്തിപ്പെടുത്തിയാൽ അള്ളാഹുവിന്റെ തൃപ്തിയും ജനങ്ങളുടെ തൃപ്തിയും അവർക്ക് സ്വന്തമാക്കാൻ കഴിയും. ഇനി ആരെങ്കിലും ജനങ്ങളുടെ തൃപ്തിക്ക് വേണ്ടി അള്ളാഹുവിനെ അതൃപ്തിപ്പെടുത്തിയാൽ അള്ളാഹുവിന്റെ പൊരുത്തവും അവർക്ക് ലഭിക്കുകയില്ല, ജനങ്ങളുടെ പൊരുത്തവും തൃപ്തിയും അവർക്ക് സ്വന്തമാക്കാൻ കഴിയില്ല. മതസൗഹാർദ്ദം എന്ന വാക്കുപോലും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മനുഷ്യ സൗഹാർദ്ദമാണ് വേണ്ടത്, മനുഷ്യ സൗഹാർദ്ദമാണ് സ്ഥാപിക്കേണ്ടത്. അല്ലാഹു തആല നമ്മുടെ സഹോദര സമുദായങ്ങളെ സ്നേഹിക്കാനും സഹായിക്കാനും സ്വന്തം മതത്തിൽ സ്വന്തം ആദർശത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് അവരെ ചേർത്തു പിടിക്കാനും നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. آمين برحمتك يا أرحم الراحمين.